ഹായ് ഗേയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഗേയ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഒരു സിനിമാറ്റിക് വീഡിയോ നമ്മുടെ മൈൻക്രാഫ്റ്റിന് വേണ്ടി സിമ്പിളായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഗേയ്സ്. ഇത് 1.90 വർക്കിംഗ് ആണ് ഗേയ്സ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആയിരിക്കും. ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ പോകാം. സോ ഗേയ്സ്, ആദ്യം തന്നെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഇസറ്റർച്ചി ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. ഇസറ്റർച്ചി ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഡൗൺലോഡ് സെക്ഷനിൽ നമുക്ക് ഈ ഫയൽ കാണാൻ പറ്റും. സിനിമാറ്റിക് ആഡ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള അത് MC പാക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ സൈഡിലായിട്ട് ആരോ മാർക്ക് കാണാൻ പറ്റും. ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യേണ്ട മൈൻക്രാഫ്റ്റ് സെലക്ട് ചെയ്താൽ മതി. ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മൈൻക്രാഫ്റ്റ് ചെയ്ത് അപ്ലോഡ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ മാപ്പിലോട്ട് എൻ്റർ ആയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഷോ കേസ് മാപ്പാണ്. അപ്പോൾ ഈ മാപ്പിൽ ഒരു കാസ്റ്റിൽ കാണാൻ പറ്റും ഗീസ്. ആ കാസ്റ്റിലാണ് ഞാൻ ഇപ്പോൾ ഒരു സിനിമാറ്റിക് വിഷ്വൽ എടുക്കാൻ പോണേ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഈ സാധനമൊക്കെ കിട്ടണമെന്ന് പറഞ്ഞാൽ നമുക്കത് കമൻറ്റ് വഴി എടുക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ നമുക്ക് ഇങ്ങനത്തെ കമൻറ്റ് അടിക്കണം. ഹാഷ്ടാഗ് ഫങ്ഷൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് അടിക്കുമ്പോൾ നമ്മുടെ സാധനങ്ങൾ കൈ കിട്ടും ഗീസ്. നമ്മുടെ ഹോട്ട് ബാറിൽ എല്ലാ സാധനവും വരും. അപ്പോൾ നിങ്ങളിപ്പോൾ ഏതൊക്കെ സാധനമെന്ന് വെച്ചാൽ ആദ്യത്തത് ക്രിയേറ്റീവ് ഫോക്കസ് മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്, പ്ലസ് ഐക്കൺ. പിന്നെ രണ്ടാമത്തത് ക്രിയേറ്റീവ് സിനിമാറ്റിക് മേക്കർ. പിന്നെ മൂന്നാമത്തത് ക്ലിയർ മാർക്കേഴ്സ്. പിന്നെ നമ്മുടെ ഡിഗ്രീസ് മൂവ് സ്പീഡുണ്ട്, എക്സിറ്റ് ഉണ്ട്, ഹെൽപ്പ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, സ്പീഡ് ഇൻക്രീസ് ഉണ്ട്, സ്റ്റാർട്ട് ഉണ്ട്, എൻഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇത് വെച്ച് നമുക്ക് ഒരു നല്ല രീതിയിൽ തന്നെ ഒരു സിനിമാറ്റിക് വിഷ്വൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ആ കൊട്ടാരത്തിനെ ഫോക്കസ് ചെയ്യാൻ പോയാണ്. അപ്പം ആ ഫോക്കസ് മേക്കറിൻ്റെ ആ ടൂൾ എടുത്തിട്ട് ആ കൊട്ടാരത്തിൽ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ലാൻഡിലോട്ട് ഞാൻ വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ആ കൊട്ടാരം വരെ ഇങ്ങനെ മൂവ് ചെയ്ത് പോകണം. അപ്പം ഞാൻ ലാൻഡിൽ വന്നിട്ട് ക്രിയേറ്റീവ് സിനിമാറ്റിക് മേക്കറിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നീങ്ങിയിട്ട് ആകാശത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊട്ടാരത്തിൽ നിന്ന് മാറി നിന്നിട്ട് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ താഴേന്ന് മുകളിലോട്ട് ആ കൊട്ടാരം വരെ ഫോക്കസ് ചെയ്ത് പൊക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ സ്പീഡ് കുറയ്ക്കാനൊക്കെ പറ്റും. മൂവ്മെൻറ്റ് സ്പീഡൊക്കെ കൂട്ടാൻ പറ്റും. അത് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങളുടെ വീഡിയോ എങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ പ്രിഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മറ്റേ പോസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം ഫൈനലി നമ്മുടെ വീഡിയോ എൻഡ് ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു സിനിമാറ്റിക് വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനേക്കാളും മികച്ച അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ ഗൈസ്.